எல்லாரும் செட்டானு கழிக்க தொடங்கி. ദിനോസാറുകളൊക്കെയുള്ള കാലഘട്ടത്തിൽ പോലും അവിടെ തീറ്റ ഈ മരമായിരുന്നു. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഇവിടെ ഒന്നുകൊണ്ട് മറി എൻ്റെ നാട്ടിൽ കണ്ടിട്ടുള്ളൂ. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മരത്തെ കുറിച്ചാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ കരണയിലുള്ള ഞങ്ങളുടെ വീട്ടിലാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു മരം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതും ഈ മരത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നതും. ചിലപ്പോൾ നിങ്ങളും ഈ വീഡിയോയിലൂടെ ആയിരിക്കും ആദ്യമായിട്ട് ഈ മരം കാണുന്നതും അറിയുന്നതും. ഈ മരത്തിന്റെ ഗുണവും സവിശേഷതകളും എല്ലാം അറിഞ്ഞപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇന്നത്തെ തലമുറയ്ക്ക് ഈ മരത്തെ കുറിച്ചുള്ള അറിവ് വളരെ കുറവായിരിക്കും. ഈ മരം വളരെ റയർ ആയിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആ മരയാത്ത മരം നിങ്ങൾക്കൊരു ആകാംക്ഷയില്ല എന്ന് നമുക്കത് പോയി വിശദമായി കണ്ടിട്ട് വരാം. ദുർഘടം നിറഞ്ഞപ്പോ ഇതാണ് ഞങ്ങൾ പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ മരം ഈന്ത്. ഈന്തിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മരമാണ് ഈന്ത്. ഒരു പന വിഭാഗത്തിൽപ്പെട്ട സസ്യമാണത്. ഭയങ്കര ഔഷധ ഗുണമുള്ള മരമാണ്. ആഫ്രിക്ക ആണ് അതിന്റെ ജന്മദേശം. ഇപ്പൊ പൊതുവെ ലാറ്റിൻ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവിടങ്ങളിലൊക്കെ ഇന്ത്യയിൽ ഒഴികെ കാണപ്പെടുന്ന ഒരു മരമാണ് ഈന്ത്. പന വിഭാഗത്തിൽപ്പെട്ട ഒരു മരമാണ്, കൂടാതെ ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണ്. ഈ ഒരു ഇന്ത്യനെ പറ്റി കൂടുതൽ അറിയാൻ ഇതിന്റെ വളർച്ച കണ്ട ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ ചാച്ചൻ. നമുക്ക് ചാച്ചനെ വിളിക്കാം. മക്കൾ എന്നോട് ഈന്തിനെ കുറിച്ച് ചോദിച്ചു, ചാച്ച ഈന്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാൻ പറഞ്ഞു. തത്വത്തിൽ ചാച്ചൻ ഞാനല്ല, എന്റെ ചാച്ചനാണ് ചാച്ചൻ. ചാച്ചൻ മരിച്ചിട്ട് അത്യാവശ്യം 2 വർഷമായി. 95-94 വയസ്സിലാണ് മരിച്ചത്. ചാച്ചൻ കൊണ്ട് നട്ട് വളർത്തിയ മരമാണിത്. ഇപ്പൊ എനിക്ക് തന്നെ 57 വയസ്സായി. അന്നേരം 70 വർഷം പഴക്കം ഉണ്ടാവും ഇത്. അന്നേരം എനിക്ക് പറയാനുള്ളത്, ഈന്തിനെ കുറിച്ച് ഞാൻ ചാച്ചൻ പറഞ്ഞിട്ടുള്ള കുറച്ച് അറിവേ എനിക്കുള്ളൂ. ഇതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടോ അധികാരമായിട്ടോ എനിക്കൊന്നും പറയാൻ അറിയില്ല. ഞാൻ കണ്ട് ഇതിൻ്റെ വളർച്ച കണ്ടൊരാളെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇത് ഈ ഭൂമിയോളം പഴക്കമുണ്ടെന്ന് പറയുന്ന ഈ മരത്തിന്. കാരണം ദിനോസാറുകളൊക്കെയുള്ള കാലഘട്ടത്തിൽ പോലും അവിടെ തീറ്റ ഈ മരമായിരുന്നു. അത്ര ബലവത്തായ മരം ഇത്. ഇത് എന്ത് ചെയ്താൽ പോലും ഒരു കുടയിൽ വെച്ച് വെട്ടിയാൽ പോലും ഈ മരത്തിന് ഏൽക്കില്ല. അത്ര ഉറപ്പ് ബലവത്തായ മരമാണത്. ഇതവിടെ ഈന്തപ്പഴം, തെങ്ങ്, പനകള് ഈ വർഗത്തിൽപ്പെട്ട മരമായിരിക്കും ഇത്. അതിൻ്റെ കൈയ്യണ്ടൊക്കെ അറിയാം. ഇതിന് മരത്തിന് തടി ഉണ്ടല്ലോ അറിയാം. ആ തരത്തിൽപ്പെട്ടൊരു മരമായിരിക്കും ഇത്. ഇനി ഇതിൻ്റെ കായ, ഇത് നല്ല ഔഷധമുള്ള സാധനമാണ് ഇത്. ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങൾക്കധികം പിടുത്തമില്ലായിരുന്നു. ചാസം പറയുന്ന കായ പറിക്കൊണ്ട് ഇത് ചെയ്യാനൊക്കെ പറയുമായിരുന്നു, അത് മടിച്ചു. ഇപ്പം അടുത്ത കാലത്ത് ഞങ്ങൾ തുടങ്ങി ഇതിൻ്റെ കായ പറിച്ച് പിടിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴറിയും പലരും പറഞ്ഞ് കേട്ടു, പലപ്പോഴും അറിവ് കിട്ടി. ഇത് ഭയങ്കര ഔഷധമുള്ള സാധനമാണ്, ഇത് പല രോഗത്തിനും നല്ലതാണ്, ഇത് എല്ലായിടത്തും ഉണ്ടാവില്ല. ഇത് ഇത് ഈ എനിക്ക് തോന്നിക്കുന്നത് ഞാൻ ഈ നാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-7 വർഷമായല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഇവിടെ ഒന്നുകൊണ്ട് മറി ഇത് എൻ്റെ നാട്ടിൽ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായൊരു മരമാണ് ഇത്. ഇതിൻ്റെ കായ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിൻ്റെ കായ നോക്കിയേ, ഈ കായ ഏകദേശം മൂപ്പായി തുടങ്ങി. മൂപ്പായി ഇത് നമുക്കിത് പറിക്കാം. ഇത് നമ്മളിത് ഇപ്പം പറിക്കും. പറിച്ചിട്ട് ഈ കായ കൊണ്ട് നമ്മൾ ഇത് കായ പറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ഇത് പൊളിച്ചെടുക്കണം. ഏകദേശം എന്താ പറയാൻ മനസ്സിലാവുന്നത്, അടയ്ക്കൊക്കെ പൊളിക്കുന്നത് പൊളിച്ചെടുത്ത് അതിൻ്റെ അകത്തൊരു കാമ്പ് എടുക്കാനുണ്ട്, തൊലി കളഞ്ഞിട്ട്. അതെടുത്തിട്ട് ആ സാധനം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ട് അത് പൊടിച്ച് അത്യാവശ്യം ഒരു കട്ടുണ്ട് ഇതിന്. ഈ കപ്പയ്ക്ക് കട്ടുണ്ടോ? ഇതിന് കട്ടുള്ള സാധനമാണ്. അന്നേരം ഒരു 6-7 ദിവസം ഇത് വെള്ളത്തിട്ട് ഒരു പ്രോസസ്സിങ് ഉണ്ട് ഇതിന്. ഇതിന് കട്ട് കളയണം. ഒരു ദിവസം 2-3 നേരം വെള്ളം മാറ്റണം. അങ്ങനെ 7 ദിവസം വെള്ളത്തിൽ കിടക്കുന്ന സാധനം, അതിന് ശേഷം ഇത് പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ സാധനം നമുക്ക് അത് ഇത് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് എല്ലാ വിഭവവും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും, പുട്ട്, ദോശ, കുറുക്ക്, പിടി, എന്ത് ഇഡ്ഡലി, എന്ത് സാധനം നമുക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് ഇന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്കിത് ഇന്ന് പറിക്കാൻ പോവാണ്. പറിച്ചിട്ട് നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ഇതിന്റെ പ്രോസസ്സിങ് ചെയ്തിട്ട് നമ്മള് ഇത് പിടി ഉണ്ടാക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ചേട്ടൻ ഈന്ത് പറിക്കാനായിട്ട് പോവാണ്. റിസ്ക് ഉള്ള പരിപാടിയാണിത്. എളുപ്പല്ല
അതെ, ഈന്ത് പെറുക്കാനായിട്ട് ഒരാളും കൂടി ഉണ്ട്. ആ ചേട്ടൻ മരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ പറക്കല്ലേ? മഞ്ഞ പഴുത്തത്. മഞ്ഞ പഴുത്തത്. ഓക്കെ, കാണുമ്പോ ഈന്തപ്പഴം തന്നെ. അങ്ങനെ നമ്മുടെ ഈന്തെല്ലാം നമ്മൾ പറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈന്ത് കട്ട് ചെയ്യണം. കാരണം ആ ഒരു അടയ്ക്ക പോലെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ നടുവ് കട്ട് ചെയ്ത് അതിനുള്ളിലൊരു കായയുണ്ട്, അതെടുത്ത് നമ്മൾ നല്ല വെയിലത്ത് 4 ദിവസം നമുക്കത് ഉണക്കിയെടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ചാച്ചൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് പോവാം. ചാച്ചൻ കട്ട് ചെയ്യാൻ തുടങ്ങി അല്ലേ? കട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് അതിനുള്ളിലെ കായ ഉണ്ടാവുക. ഇതാണ് നമ്മൾ നന്നായിട്ട് ഉണക്കണം. നല്ല വെയിലത്ത് 4 ദിവസം അല്ലേ ചാ? 4 ദിവസം. 4 ദിവസം നന്നായിട്ട് ഉണക്കണം. അങ്ങനെ ഇപ്പൊ കാണുന്നത് ഈന്തിന്റെ കായ. അത് നമ്മൾ വെട്ടി റെഡിയാക്കി, അതിനുശേഷം നമ്മൾ ആ വെട്ടി റെഡിയാക്കിയ കായ 4 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കി. ഉണക്കി കഴിയുമ്പോൾ ഈ പരുവാണാവുക, ഇങ്ങനെ വരും. അങ്ങനെ നമ്മൾ പറിച്ച ഈന്തിൻ്റെ കായ 4 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കി കറക്റ്റ് ലെവലാണ്. ഇപ്പോൾ ഉണങ്ങി കറക്റ്റ് ലെവലാണ്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇനി അത് വെള്ളത്തിൽ വെച്ച് 4 ദിവസം വെള്ളത്തിലിടണം. അതിന് ഭയങ്കര കട്ടുണ്ട്. ആ കട്ടോടുകൂടി നമ്മൾ എന്തുണ്ടാക്കിയാലും അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, കായ വെള്ളത്തിൽ 4 ദിവസം ഇടണം. 4 ദിവസം ഇടുമ്പോൾ ഓരോ ദിവസം 2 നേരം വെച്ച് നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് അത് ക്ലീൻ ആവുള്ളൂ. സോ നമുക്കത് വെള്ളത്തിലിട്ട് വെക്കാം. അങ്ങനെ ഇതാണ് നമ്മൾ 4 ദിവസം വെള്ളത്തിലിട്ട് കട്ട് കളഞ്ഞ്, അതിനുശേഷം നന്നായിട്ട് ഉണക്കിയ ഈന്തിൻ്റെ കാ. ഇത് നമുക്ക് ഇനി പൊടിക്കണം. അങ്ങനെ നമ്മൾ ഈന്തിൻ്റെ കായ ഉണക്കി പൊടിച്ച് നമ്മൾ പിടി ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ അമ്മ പിടിക്ക് വേണ്ടിയുള്ള പൊടി കുഴയ്ക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഈന്തിന്റെ പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സെറ്റാണ്, കഴിക്കാൻ തുടങ്ങി. വിരിഞ്ഞേട്ടെ, അപ്പൊ നമ്മൾ ഈന്തി പിടിയുടെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. ആദ്യമായിട്ടല്ലേ കഴിക്കുന്നേ? ഈ ഈന്തിന്റെ പിടി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമ്മള് സ്ഥിരമായിട്ട് ഇതിനു മുമ്പ് സാധാരണ പിടിയും കോഴിക്കറിയൊക്കെ സ്ഥിരമായി കഴിക്കാറില്ലേ? പക്ഷേ ഈ ഈന്തിന്റെ പിടി നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്.
അതുമാത്രമല്ല ഇതിന് കുറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അടിപൊളി അടിപൊളി സാധനം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ ഫ്രം വയനാടൻ ജയപ്രദേശ്.